ആട്ടോ ഗാരേജിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മിനിയേച്ചർ ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ഞാൻ ഇവിടെയല്ലോ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്നു. വർക്ക്ഷോപ്പിൽ പെയിന്റിംഗ് ആണ് എൻ്റെ ജോലി. ഈ വീഡിയോ ഈ ചാനലിടാൻ കാരണം ഞാൻ ഇവൻ ഇതുപോലെ ചെറിയ വണ്ടികളൊക്കെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഒരിക്കലും ഞാൻ ഇവൻ്റെ അടുത്ത് വന്നപ്പോഴാണ് അത്ര ഒറിജിനലായിട്ടായിട്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് ഇതേപോലെ ഒരു ജേ സി ബി വേണം. ഇതേപോലെ ആരെങ്കിലും നിങ്ങൾ ആഗ്രഹം ചോദിച്ചാൽ നീ ഇതുണ്ടാക്കി കൊടുക്കാറുണ്ടോ? ഞാൻ നിർമ്മിച്ചത് ഉണ്ടാക്കി പുറത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് പുറത്തുനിന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിർമ്മിച്ച നൽകാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി നിർത്തിയത് ആർക്കും കൊടുക്കാൻ ആയിരിക്കുന്നത് എനിക്ക് അത്ര മനസ്സിലായിട്ട് നിലവാകുന്നില്ല. അതിന് ഓർഡർ തരുകയാണെങ്കിൽ തീർച്ചയായും എല്ലാത്തിലും ലൈറ്റും കാര്യങ്ങളും എല്ലാത്തിലും ഉണ്ട്. ഇപ്പൊ ഇതിന്റെ ഒരു ലൈറ്റ് കത്തിക്കാനുള്ള ലൈറ്റ് കത്തിക്കാനുള്ള പവർ ബാങ്ക് സംഭവം എന്റെ കയ്യിലില്ല. അല്ലെങ്കിൽ എല്ലാം നമുക്ക് ലൈറ്റ് കത്തിച്ച് കാണിച്ചു തരാനാണ് പറഞ്ഞത്. ഇതിന്റെ സംഭവം ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒറിജിനൽ വലിയ രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ബോർഡ് ബാറ്ററി ഇതിലെ ഉണ്ടായിരുന്നു, ബാക്കി എല്ലാത്തിനും ലൈൻ പവർ ബാങ്ക് വേണം. ഇത് റിമോട്ട് കൺട്രോളിലാണ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഇത് ഓൺലൈനാകാൻ വരുത്തിയാണ്. ഇതൊരു 1000 രൂപയോളം ചിലവ് വന്നിട്ടുണ്ട് ഈ സാധനം വരുത്താൻ. ഇത് ഇങ്ങനെ അല്ലായിരുന്നു, നാച്ചുറൽ ഒറിജിനൽ ആയിട്ടാണ് ഇരുന്നത്. റിമോട്ടിലൂടെയുള്ള പിള്ളേര് ഓടിച്ച് കളിച്ച് കൊണ്ടുവച്ച് ഇടിച്ച് നശിപ്പിച്ചതാണ്. ഇത് നമുക്ക് വർക്ക് ചെയ്ത് കാണിക്കാം. കൺട്രോൾ ഇട്ടുന്നില്ല, എനിക്ക് കൺട്രോൾ ഇട്ടുന്നില്ല സാറെ. ഓട്ടിക്ക് കൺട്രോൾ ചെയ്തേ. വാഹനങ്ങളോടുള്ള പ്രണയമാണ് എന്നെ ഉൽപ്പന്ന ചെയ്യാൻ എന്നെ ഇട്ടിച്ചത്. എൻ്റെ മനസ്സ് തോന്നുന്ന രീതിയിൽ ഞാൻ വാഹനങ്ങൾ മറ്റുള്ളവരെ ഒപ്പിച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മനസ്സ് തോന്നുന്ന രീതിയിലാണ് ഞാൻ വാഹനങ്ങൾ നിർമ്മിക്കുന്നത്. വാഹനങ്ങളുടെ പ്രണയമാണ് എന്നെ ഇതിലേക്ക് ആകർഷിച്ചത്. ഷിറ്റാണ് ഞാൻ വാഹന നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. പിന്നെ പഴയ കുപ്പിയുടെ ഗ്ലാസും ഗ്ലാസ്സായിട്ട് ഉപയോഗിക്കുന്നത്, പഴയ കുപ്പിയും പ്ലാസ്റ്റിക് കുപ്പികളും ഗ്ലാസ്സായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന് പഴയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചോണ്ടിരിക്കുന്നു വാഹന നിർമ്മാണം ഞാൻ ഉപയോഗിക്കുന്നത്. പുറത്തുനിന്ന് കാശ് കൊടുത്ത് ഷീറ്റ് മാത്രമേ വാങ്ങുന്നുള്ളൂ. പഠിക്കാൻ സിനിമയിലെ ഞാൻ വന്നിവിടെ കുറെ നശിപ്പിച്ച് പഠിക്കാൻ സിനിമ നമ്മുടെ ലാലേട്ടൻ്റെ വണ്ടിയാണ്, ചെകുത്താൻ രാജാവിൻ്റെ മകൻ. പേരൊക്കെ ഉണ്ട് ബേക്കിലെ പടം. ഇതൊക്കെ കൈകൊണ്ട് വരച്ച പടങ്ങളാണ്. ഇതിൻ്റെ ബേക്കിലൊക്കെ ഒരു ചിത്രകാരനും കൂടെയാണ്. അവൻ്റെ വീട്ടിലെ ഭിത്തി മൊത്തം പടങ്ങൾ കൊണ്ട് വരച്ച് നിറച്ച് വെച്ചൊക്കെയാണ്. വണ്ടിയൊക്കെ മിനിയേച്ചർ ഉണ്ടാക്കുന്ന വർക്ക്ഷോപ്പ്. ബുള്ളറ്റൊക്കെ കണ്ട, ബാക്ക് ഷേക്ക് അപ്സറൊക്കെ കണ്ട, ആ സ്പ്രിങ്ങൊക്കെ കണ്ട. ഒറിജിനൽ സ്പ്രിങ്ങാണ് അതിൽ ചെയ്തു വെച്ചേക്കുന്നത്. ഇത് പണി തീർന്നില്ല ടാങ്ക്. ഇത് ഒരെണ്ണം വാങ്ങി ബുള്ളറ്റ് പണി ചെയ്ത് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്, പൈസയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ആളെ ഓർഡർ ചെയ്ത് പൈസയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിന് കാണിച്ചു തരാം. ഒരു വണ്ടിയുടെ പണി നടക്കുന്നേ ഉള്ളു. ഒരു വണ്ടിയുടെ ചെയ്സ് മാത്രമാവും കൊണ്ടിട്ടാണ് ഞങ്ങൾ ഇതിന്റെ ബോഡി അടിക്കാണ്ട് സ്റ്റിയറിംഗ് സൈതം അടിച്ചു വരികയാണ്. ചെയ്സ് സൈതം അടിക്കണം. അതിന്റെ വണ്ടിയുടേതായ ഒരു പെർഫെക്ഷൻ രീതിയിലാണ് പുള്ളി അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വർക്കിന്റെ ഒക്കെ തിരക്കൊണ്ട് പണി പൂർത്തിയാക്കാൻ പറ്റാതിരിക്കുകയാണ്. ഈ സമയം കിട്ടുന്ന സമയത്താണ് പുള്ളി ചെയ്യുന്നത് പറഞ്ഞത്. ഇതെന്താ, ഇതെന്ത് വണ്ടിയത്? ടൂറിസ്റ്റ് ആണോ? ആ ഇതെന്തോ ക്യാരവാനാണോ? വണ്ടി ഏത് വാഹനം? വണ്ടി ഏത് വണ്ടി? പേര്?
വണ്ടി ബസ്സാ ബസ്സാ കാരവാന പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഒമ്പതാം ക്ലാസ്സിൽ വെച്ചവനൊരു ചെറിയൊരു പനി വന്ന് ശരത്തിലൊക്കെ ആയി ഹോസ്പിറ്റലിൽ കൂടെ കുറെ നാൾ പിന്നെ അവനെ സ്കൂളിൽ കാണാനില്ലായിരുന്നു. അങ്ങനെ അവൻ്റെ ഇപ്പോൾ അവൻ്റെ ചെവി കേൾവിശക്തി കുറവാണ്, അവന് കേൾക്കത്തില്ല. നമ്മൾ ഓരോ ചോദ്യങ്ങളെ ചോദിക്കുന്നിട്ട് സംസാരിക്കുന്നുണ്ട്, പഴയ വാക്കുകളൊക്കെ അറിയാം. പക്ഷെ പുതിയ വാക്കുകൾ ഇപ്പോഴത്തെ ഫ്രണ്ട് വാക്കുകളൊക്കെ അറിയാം. പുള്ളി സാധനം അച്ഛനെ അത് പോരാളി അതൊക്കെ പറയാനായിട്ടൊന്നും നമ്മളെ തന്നെ അർത്ഥപ്പെടും. പുള്ളി ട്രോളൊക്കെ വാങ്ങുന്നതാണ് ഇതുള്ള പുതിയ വാക്കുകൾ പറയുന്നത്. ചെറിയൊരു പാർക്കിംഗ് ഏരിയയിൽ വരുമ്പോഴുണ്ട്. ഇതെല്ലാം ചെയ്തേക്കുന്ന അതിൻ്റെതായ രീതിക്കാണ്. ഓരോ ഘട്ടം കടന്നു വന്നാണ് അവ ഉണ്ടാക്കുന്നത്. ആദ്യം ജീസ് ഉണ്ടാക്കുന്നു, അത് കഴിഞ്ഞ് ബോഡി ഉണ്ടാക്കുന്നു, അതിൻ്റെ വയറിങ് ആയാലും നെറ്റായാലും എല്ലാം ഒറിജിനലായിട്ട് വരുന്ന രീതിയിലാണ് അവ ഉണ്ടാക്കിയേക്കുന്നത്. ജെ സി ബി തന്നെ ഉണ്ടാ ഈ ഇത് ഫുള്ള് വർക്കാവും. വെറും വെറുതെ ഉണ്ടാക്കി വെച്ചേക്കില്ല, ഇത് എല്ലാ ഭാഗവും വർക്കാവും ഉണ്ടാ. പക്ഷേ മാനുവലായിട്ട് വർക്കാവുള്ളു. അപ്പോൾ ലൈറ്റ് നമുക്ക് ഓരോന്ന് ഓരോന്ന് കത്തിച്ച് കാണിച്ചു തരികയാണ്. ജെ സി ബിയിലൊക്കെ നമുക്ക് ലൈറ്റ് ഇതിന്റെ പവർ ബാങ്ക് ഇവന്റെ അനിയൻ എടുത്തോണ്ട് പോയി, അല്ലെങ്കിൽ നമുക്ക് എല്ലാം ലൈറ്റ് കത്തിച്ച് കാണിച്ചു തരാന്ന് പറഞ്ഞ. ഇപ്പം അടുത്തിരുന്ന ഒരു ടോർച്ചിന്റെ ബാറ്ററി എടുത്താണ് നമുക്ക് കത്തിച്ച് കാണിച്ചേക്കുന്നത്. ഇതെല്ലാത്തിനും ലൈറ്റുള്ള സംഭവങ്ങളാണ്. അല്ലെ, ക്യാമറമാൻ അവിടെ പോയി കുത്തിയിരുന്ന് വണ്ടിയൊക്കെ എടുത്ത് കളിക്കുന്നു. എന്നിട്ട് ഈ ചാനലിൻ്റെ ഓണർ മോലാളിയായ എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നു. നമ്മുടെ ഇതാണ് ഇവൻ്റെ പണി, വണ്ടി പണിയുന്ന വർക്ക്ഷോപ്പ് ഉണ്ട്. ചെയ്സൊക്കെ പണി തീരാത്ത ചെയ്സൊക്കെ കിടക്കുന്നുണ്ടാവും. ചെയ്സ് ഉണ്ടാക്കിയ ശേഷമേ വണ്ടി ഉണ്ടാക്കുള്ളൂ. വണ്ടികളിൽ പെയിൻ്റ് അടിക്കാനായിട്ട് അവൻ സ്വന്തമായിട്ട് കംപ്രസർ ഉണ്ടാക്കി. ഇതാണ് ആ കംപ്രസർ സംഭവം. ഓൺലൈൻ വഴി ചെറിയ ഗണ്ണ് വാങ്ങി, പെയിന്റിങ് ഗണ്ണ്. ചെറിയ ഗണ്ണ് ഓൺലൈൻ സംഭവം കിട്ടുന്ന പൈസ പണിയുന്ന പൈസ മൊത്തം അവൻ്റെ കലാവിരുന്നേനക്ക് വേണ്ടി അവൻ ചിലവാക്കിയാണ്. അങ്ങനെ അവൻ്റെ വീട്ടിൽ നിന്ന് വെറുംചായയും കുടിച്ച് പോവാൻ നേരത്ത് അവൻ വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞ് ഒരു സാധനം അവിടെ കാണിക്കാണ്ടെന്ന്. അതാണ് കണ്ട അവിടെ കയ്യിരിക്കുന്ന സാധനം കണ്ട. പബ്ജിയിൽ എ കെ എം നമുക്ക് പണ്ട് ഇത് എ കെ 47 ആയിരുന്നു. എന്താണെന്ന് തോന്നുന്നു അവൻ്റെ ഫസ്റ്റ് നിർമ്മാണം. ഇതല്ലേ ഫസ്റ്റ് ഉണ്ടാക്കിയ ഫസ്റ്റ് ഇതല്ലേ ഫസ്റ്റ് ഇതല്ലേ ഇതല്ലേ ആദ്യം ഇത് ഫസ്റ്റ് ഇതല്ലേ ഉണ്ടാക്കിയ ഇതല്ലേ ഇതല്ലേ ഫസ്റ്റ് ഉണ്ടാക്കിയ അല്ലേ. കുഴപ്പമില്ല എന്ന് പറയാൻ നീ ഇത്ര വല്ല കൊമ്പത്ത ആളാണെങ്കിൽ നീ നല്ലോണമുള്ളതായി കാണിക്കണ. നീ വിഷമിക്കണ്ട, വീഡിയോക്ക് പറഞ്ഞാണ് നീ പോണ്ട. നിന്റെ പേയ്മെന്റ് കഴിഞ്ഞ് വെറും ചായ ഉള്ളു എനിക്ക്.